ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെതിരെ കുറ്റപത്രം സമർപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്ത് വന്നതോടെ സിപിഎം അടിമുടി പ്രതിരോധത്തിലായിരിക്കുകയാണ് നിരന്തരമായി കേന്ദ്ര സർക്കാരിനെ നരേന്ദ്രമോദിയെ വിമർശിക്കുന്നവർക്ക് കൃത്യമായ മറുപടി കേന്ദ്ര സർക്കാർ അന്വേഷണ സംഘങ്ങൾ കേന്ദ്ര അന്വേഷണ സംഘങ്ങൾ നൽകിയിരിക്കുകയാണ് കൃത്യമായി അൻപത്തി ഒൻപതാം ദിവസം തന്നെ കുറ്റപത്രം നൽകിക്കൊണ്ട് ശിവശങ്കറിനുള്ള പൂട്ടാണ് ഇ ഡി കൃത്യമായി ഒരുക്കിയിരിക്കുന്നത് ഇനി അടുത്ത ചോദ്യങ്ങൾ ആരിലേക്ക് എന്നുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസം ിൽ തന്നെ കേരളത്തിൽ സജീവമായിരുന്നു കൊച്ചിയിലെ പ്രത്യേക കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് അറസ്റ്റിനു ശേഷം ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചത് സ്വാഭാവിക ജാമ്യം തടയുന്നതിനാണ് ഇ ഡിയുടെ നടപടി എം ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി നടത്തിയ പരാമർശങ്ങൾ മാധ്യമങ്ങളിൽ വന്നത് തെറ്റിദ്ധാരണാജനകമായാണെന്നാണ് ഇ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ശിവശങ്കറിന് ഏതെങ്കിലും പ്രത്യേക ആനുകൂല്യമോ പരിഗണനയോ കേസുമായോ സസ്പെൻഷനുമായോ ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ലെന്നൊക്കെയാണ് ഇ പി ജയരാജൻ പറയുന്നത് ഒരാൾക്ക് അന്യായമായി സ്പേസ് പാർക്കിൽ ജോലി തരപ്പെടുത്തി കൊടുത്തു എന്ന പ്രശ്നം വന്നപ്പോഴാണ് സസ്പെൻഡ് ചെയ്തത് ഇതൊരു രാഷ്ട്രീയ തീരുമാനമായിരുന്നില്ല ശിവശങ്കറിനെതിരായ ആരോപണങ്ങൾ അന്വേഷിച്ച ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയാണ് സസ്പെൻഷൻ ശുപാർശ ചെയ്തത് സസ്പെൻഡ് ചെയ്യുന്ന ഘട്ടത്തിൽ സ്വർണ്ണക്കടത്ത് കേസിൽ അദ്ദേഹം ഏജൻസികളുടെ പ്രതിപട്ടികയിൽ സ്പോർട്സ് മൃഗസംരക്ഷണം പോലുള്ള വകുപ്പിലാണ് ശിവശങ്കറിനെ പിന്നീട് നിയമിച്ചത് മുഖ്യമന്ത്രിയുടെ ഏതെങ്കിലും വകുപ്പിലോ ഓഫീസിലോ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലോ പ്രധാനപ്പെട്ട ഏതെങ്കിലും വകുപ്പിന്റെ ചാർജോ പിന്നീട് ശിവശങ്കറിന് നൽകിയിട്ടില്ല ചട്ടപ്രകാരം സസ്പെൻഷൻ പിൻവലിച്ചാൽ ഏതെങ്കിലും ചുമതല ഏൽപ്പിക്കണം അങ്ങനെ ചുമതല ഏൽപ്പിക്കാനുണ്ടായത് മുഖ്യമന്ത്രിയിലും സർക്കാരിലും ഭരിക്കുന്ന പാർട്ടിയിലും മളവറ്റ സ്വാധീനവും പിടിപാടുമുള്ള എന്ന് ആരോപിക്കപ്പെടുന്ന ശിവശങ്കർ ജയിൽ മോചിതനായതിനു ശേഷവും പതിനൊന്ന് മാസം സസ്പെൻഷനിൽ നിന്നു എന്നത് ആർക്കാണ് മറച്ചു വെക്കാൻ കഴിയുക ആറുമാസത്തിലധികം ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ സസ്പെൻഷനിൽ തുടരണമെങ്കിൽ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന്റെ അനുമതി വേണ്ടതുണ്ട് സംസ്ഥാന സർക്കാരിന് ഒരു ഐ എസ് ഉദ്യോഗസ്ഥന് ഒരു വർഷം വരെ മാത്രമേ സസ്പെൻഷനിൽ നിർത്താനാവൂ എന്നുള്ള ാണ് അതിനുശേഷം സസ്പെൻഷൻ ദീർഘിപ്പിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ് സസ്പെൻഷൻ നീട്ടുന്നതിന് കേന്ദ്ര സർക്കാരിന് കേരളം കത്തെഴുതി എന്നാൽ കേന്ദ്ര സർക്കാർ ആ ആവശ്യത്തോട് പ്രതികരിച്ചതേയില്ല ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനോട് ഒരു തരത്തിലുള്ള അനുഭാവവും സർക്കാർ കാട്ടിയതായി ആർക്കും പറയാനാവില്ല ശിവശങ്കർ സർക്കാരിനെതിരെ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് തന്നെ സർക്കാർ ശിവശങ്കറിനെ സഹായിക്കുന്നു എന്ന വാദം പൊളിയുന്നു എന്നൊക്കെയാണ് ഇ പി ജയരാജൻ പറയുന്നത് അതേസമയം ശിവശങ്കറിനെതിരെ കുറ്റപത്രം സമർപ്പിച്ച് ഇ ഡി രംഗത്ത് വന്നു കഴിഞ്ഞു ൊമ്പതാം ദിവസത്തെ നീക്കം ജാമ്യം തടയാനാണ് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ് മാത്രമല്ല വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങളുമായി സ്വപ്ന സുരേഷ് രംഗത്ത് വന്നാൽ അതെല്ലാം മുഖ്യമന്ത്രിയിലേക്ക് നീളുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സജീവ ചർച്ചയായിരുന്നു വീണ്ടും അത്തരം വിഷയങ്ങൾ ഇപ്പോൾ സജീവ ചർച്ചയായിട്ടുണ്ട് ഇതിനിടയിലാണ് മുഖം രക്ഷിക്കാൻ ഇ പി ജയരാജനും ടീമും പലതും പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത്